ശബ്ദത്തെയും സ്പർശത്തെയും രൂപത്തെയും രസത്തെയും ഗന്ധത്തെയും കൂട്ടുകൂടലിനെയും ഇടപാടിനെയും ഒന്നിച്ചു നടക്കലിനെയും ഉടുക്കലിനെയും ഒക്കെ അകറ്റി നിർത്താനുള്ള രോഷം വേണം, ആരോഗ്യം വേണമെങ്കിൽ. സ്വീകരിക്കുന്നതിനേക്കാളും ജാഗ്രത ഇവിടെ നിൽക്കേണ്ടത് അകറ്റാനാണ്. അകറ്റാനാണ്. നമ്മൾ കൂട്ടുകാരാണ്, നിന്റെ ഷർട്ട് ഉരുത്തന്നേ തരില്ല. എൻ്റെ ശരീരത്തിൽ ഒട്ടേറെ അണുക്കളുണ്ട്, അവ എൻ്റെ വയർപ്പിനോട് ചേർന്ന് വളർന്നവയാണ്. അവ എൻ്റെ ഷർട്ടിൽ പറ്റി പിടിച്ചിരിപ്പുണ്ട്. അത് ഞാൻ ഊരി ഇട്ട ഷർട്ട് അന്നേരെ ഊരി തന്നാൽ, ഇത് അലക്കി തരുന്നതിന് പകരം ഇട്ടത് നിനക്ക് ഊരി തന്നാൽ അത് സ്നേഹബന്ധമല്ല. നിന്റെ ശരീരത്തിൽ ഒത്തിരിയുണ്ട്. ഈ കോളണികൾ തമ്മിൽ കലർന്നാൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന നിതാന്തമായ സംഘർഷത്തിൽ നമ്മുടെ മനസ്സും ബുദ്ധിയും എല്ലാം മാറി മറിയും. നീയിട്ട അടിയുടുപ്പുകൾ എനിക്കിടാനാവില്ല. നീയും ഞാനുമുള്ള ആയുള്ള സ്നേഹബന്ധത്തെ അവിഹിതങ്ങളായ ആഹാരങ്ങളിലേക്ക്, വാ ഒരു കമ്പനി സേക്ക് ഒരു പ്രകടിക്കാം. നമ്മൾ ഇത്രയും കാലം കൂട്ടായിട്ട് ചോദിച്ചില്ലേ, നമുക്ക് പോയി ഒരു മസാല ദോശയും ചായയും കഴിയും. ഞാനിപ്പോൾ ആഹാരം കഴിച്ചതേ ഉള്ളൂ, അതായത് കമ്പനി സേക്ക്. കഴിച്ച ആഹാരം പചനം തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ പൊക്കത്തിലേക്കിടുന്ന ഈ ആഹാരം പചനപാചന പ്രക്രിയയെ തെറ്റിച്ചാൽ 1000 രോഗങ്ങൾക്ക് കാരണമാവും. അത് വൈദ്യശാസ്ത്രം പഠിച്ചാൽ അറിയില്ല, കാരണം വൈദ്യശാസ്ത്രം പഠിച്ച് കഴിഞ്ഞവനും ഈ ചായ കുടിക്കു പോവും. മറിച്ച് രോഷമുള്ളവൻ അറിയും. അഗ്നിയുടെ രോഷഭാവത്തെ ഞാനാണ് നിന്നെ നിലനിർത്തുന്നത്. നിന്റെ അഗ്നിബലത്തിനനുസരിച്ച് മാത്രമേ നീ അകത്തേക്ക് വിടാവൂ. ഈ കൺവെയർ ബെൽറ്റ് നീ ക്ലോസ് ചെയ്യണം. 3 മണിക്കൂർ നേരത്തേക്ക് ഓവർലോഡ് വന്നാൽ ഇത് താങ്ങില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു രോഷമുണ്ടാകത്ത്, അതിന് രുദ്രൻ എന്ന് വിളിക്കും. രുദ്രമന്യവേ, മന്യുള്ളവനാ രുദ്രൻ, കോപമുള്ളവൻ. ലോകത്തോടല്ല കോപം, സെലക്ട് ചെയ്യുന്ന തന്നോട് തന്നെയുള്ളൊരു തന്നോടുള്ള കോപം കൊണ്ട് ഇത് നിലനിൽക്കൂടാ. ഈ തന്നോടുള്ള കോപം കളഞ്ഞു കഴിഞ്ഞാൽ അന്യനോട് കോപമാവും. ഇത് കഴിച്ചു കഴിഞ്ഞാൽ തന്നോട് കോപിക്കേണ്ട സമയത്ത് കോപിച്ച് രുദ്രനെ ഉണർത്തി നിർത്തി ആ വിടുന്ന സമയത്ത് നിയന്ത്രിക്കാത്തവൻ കഴിച്ച് ഗ്യാസും പരിവട്ടവുമായി കഴിഞ്ഞാൽ അന്യനോട് കോപിക്കും. ഭാര്യയെ തല്ലും, തല്ലുമ്പോൾ ഭാര്യയ്ക്കറിയില്ല എന്തിനാണ് അയാൾ തല്ലുന്നത്. വലിച്ച് കയറ്റിയതെല്ലാം കൂടെ കൂടി കുഴപ്പമായിട്ടാണ്. ആളുകൾ കൂടി നിൽക്കുന്നതിൻ്റെ നടുക്കൊരാൾ പാടുമ്പോൾ ആ കൂടി നിൽക്കുന്നതിൽ ഒരു ചെറുപ്പക്കാരൻ ആളുകളുടെ ശ്രദ്ധയെ ആകർഷിക്കാനാണ് സ്റ്റേജിന് താഴെ നിന്ന് തുള്ളാൻ തുടങ്ങുന്നത്. അവൻ തുള്ളുന്നത് കണ്ടിട്ടാണ് അതുപോലെ തന്നെ ആകണമെന്ന് വിചാരിച്ച് വേറെ കുറേ പിള്ളേരും തുള്ളുന്നത്. ഈ തുള്ളൽ തുടങ്ങിക്കഴിഞ്ഞാൽ മുകളിൽ പാടുന്നയാളിൻ്റെ സ്വരസ്ഥാനങ്ങൾക്കോ പാട്ടിൻ്റെ സ്വരസ്ഥാനങ്ങൾക്കോ ആട്ടത്തിൻ്റെ താളാത്മകതയ്ക്കോ പ്രാധാന്യമില്ലെന്നും ഇതൊരു കൂട്ടയോട്ടം മാതിരി ആകുമെന്നും സമ്മാനമൊക്കെ അവരെ കൊണ്ടുപോകുള്ളൂന്നും നമ്മളീ താഴത്തുള്ളുന്നവന് കൊണ്ടുപോകാൻ പറ്റില്ലെന്നും നമ്മളുടെ മനസ്സ് ശാന്തമായിരിക്കുകയാണ് വേണ്ടതെന്നും ഈ ചലനാത്മകതയിൽ 1000 രോഗങ്ങൾ നമ്മുടെ ഉദരത്തിൽ, കാരണം നല്ലപോലെ വയറുനിറ തിന്നിട്ടാണ് വന്ന് ചാടുന്നത്, നമ്മുടെ പേശികളിൽ ഉണ്ടാകുന്നുണ്ടെന്നും അത് അവിടെ ഇരുന്ന് മാർക്കിടുന്ന ജഡ്ജിയോ അവിടെ തുള്ളിയിട്ട് കാശ് മേടിച്ചുകൊണ്ട് പോകുന്ന പെൺകുട്ടിയോ അറിയില്ലെന്നും നമ്മൾ അറിയണമെന്നും അതിൻ്റെ അച്ചടക്കം നമ്മളിൽ ഉണ്ടാകണമെന്നും നമ്മെ ബോധ്യപ്പെടുത്തുന്ന രുദ്രമന്യവേ എന്ന് വിളിക്കുന്ന രുദ്രനെ ഉണർത്തി നിർത്തണം. യജ്ഞത്തിൽ രുദ്രൻ വളരെ പ്രധാനമാണ്. രുദ്രനില്ലാതെ യജ്ഞമില്ല. രുദ്രന് സ്ഥാനം കൊടുക്കാത്ത എല്ലാ യജ്ഞങ്ങളും അവിഹിതങ്ങളാണ്, വിഹിതങ്ങളല്ല. ഏത് ശബ്ദത്തിലും ഏത് സ്പർശത്തിലും ഏത് രൂപത്തിലും ഏത് രസത്തിലും ഏത് ഗന്ധത്തിലും പ്രജാപതിയായ ദക്ഷൻ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ രുദ്രന് സ്ഥാനം അലങ്കരിച്ചിട്ടുണ്ടാകണം. ഇല്ലെങ്കിൽ അത് പ്രജാപതിയുടെ തന്നെ തല പോകുന്നതാണ്. പ്രജാപതി സൃഷ്ടിയുടെ ആദികാരണമാണ്.
സൃഷ്ടിയുടെ ആദികാരണമായ അന്നം പചിച്ച് ആരോഗ്യവും പലതുമായി വികസിച്ച് പരിണമിച്ച് വരുന്നതിന് കാരണമായിരിക്കുന്ന ആ പ്രക്രിയയിൽ എവിടെയെങ്കിലും താളമൊന്ന് പിഴച്ചാൽ അതിനെ തടയാൻ കോപാകുലനായി നിൽക്കുന്ന രുദ്രൻ്റെ സാന്നിധ്യം സദാ സർവദാ ഉണ്ടായിരിക്കണം. നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ ചേതനയുടെ വികാസത്തിനും അനുഗുണമായി പ്രവർത്തിക്കുന്നവരോട് യോജിക്കാൻ മാത്രം കഴിവുണ്ടായാൽ പോരാ, നമ്മുടെയും നാം പ്രവർത്തിക്കുന്ന ലോകത്തിൻ്റെയും തലങ്ങളിൽ എതിരാകുന്നവരോട് വിയോജിക്കുവാനുള്ള ശക്തിയും നമുക്ക് അനിവാര്യമാണ്. വ്യാധി ക്ഷമത്വബലം പോരാ, വ്യാധി പ്രതിബന്ധകത്വ ബലബലവും നമുക്ക് അനിവാര്യമാണ്. ഇത് നമ്മുടെ വേണ്ടത്, പുറത്തല്ല. ഇതിലേക്ക് നമ്മെ ആനയിക്കുന്നത് നമ്മുടെ കാമമാണ്, പുറത്താരുമല്ല. മറ്റൊരാൾ നിർബന്ധിച്ചു അവനെ തല്ലാൻ പോകണ്ട, നമ്മുടെ കാമമാണ്. കാമനാണ് നമ്മെ അറിയാതെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അവൻ മലരമ്പനാണ്. കാമദഹനം കൊണ്ട് മാത്രമേ ഈ യജ്ഞം സനിഷ്കർഷയോടുകൂടിയതായിത്തീരൂ. കാമനാരൂപത്തിലുണ്ടാകുന്ന ഒരാഹാരം, ഈ ആഹാരത്തിന് വിരുദ്ധമായത് തൊട്ട് നക്കാൻ വിരലുകൾ നീളുമ്പോൾ ആ വിരലുകളിലേക്ക് സംക്രമിച്ച ഇന്ദ്രിയപരമായ രാഗത്തെ, കാമത്തെ ദഹിപ്പിക്കാൻ രുദ്രൻ അവിടെ ഉണ്ടാവണം.